ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8th ശമ്പള കമ്മീഷൻ അഥവാ 8CPC സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയെന്നും പഴയ പേ കമ്മീഷനുകളുടെ അടിസ്ഥാനത്തിൽ 8CPC എന്ന് നിലവിൽ വരാനാണ് സാധ്യതയെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതുവരെയുള്ള പേ കമ്മീഷനുകളുടെ അടിസ്ഥാനത്തിൽ പേ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം ഇംപ്ലിമെൻറ്റേഷനും ശേഷം നടപ്പിലാക്കാൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 8th പേ കമ്മീഷൻ 2026 നിലവിൽ വരേണ്ടത്. എന്നാൽ ഇതിൽ പിന്നീട് വലിയ താമസം നേരിടുന്നതിനാൽ 8th പേ കമ്മീഷൻ ഇപ്പോൾ തന്നെ തീരുമാനിക്കണമെന്നും കമ്മീഷന് വിശകലനം നടത്താൻ ഇപ്പോൾ മുതൽ 2 വർഷങ്ങൾ ലഭിക്കുകയും 8th പേ കമ്മീഷൻ സമയത്ത് തന്നെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുമെന്നുമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേസ് ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് 26 ഫെബ്രുവരി 2024 ലെറ്റർ നൽകിയിരുന്നു. ഈ ലെറ്റർ 20 മാർച്ച് 2024 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറിന് നൽകിയിരിക്കുന്നു. നമുക്കെല്ലാം അറിയുന്നതാണ്, ഇലക്ഷൻ ചൂടിലാണ് രാജ്യം. എന്നാൽ ഭരണപക്ഷമോ മറ്റ് പ്രതിപക്ഷ കക്ഷികളോ തങ്ങളുടെ മാനിഫെസ്റ്റോയിൽ 8th പേ കമ്മീഷനെ പറ്റി ഒരു വാഗ്ദാനവും നൽകിയിട്ടില്ല. അതുപോലെ തന്നെ 18 മാസത്തെ DADR അരിയേഴ്സ് സംബന്ധിച്ചും ആരുമൊന്നും പറയുന്നില്ല. പഴയ പേ കമ്മീഷനുകൾ നോക്കിയാൽ ഉദാഹരണത്തിന് 6th പേ കമ്മീഷൻ 1st ജനുവരി 2006 മുതലാണ് നിലവിൽ വന്നതെങ്കിലും ഇത് സംബന്ധിച്ച ഇംപ്ലിമെൻറ്റേഷൻ നടന്നത് 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2009. അതുപോലെ 7th പേ കമ്മീഷൻ 1st ജനുവരി 2016 മുതലാണ് നിലവിൽ വന്നതെങ്കിലും ഇത് സംബന്ധിച്ച ഇംപ്ലിമെൻറ്റേഷൻ നടന്നത് 2018 അവസാനമായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 8th പേ കമ്മീഷൻ 1st ജനുവരി 2026 മുതലാണ് നിലവിൽ വരേണ്ടതെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ നടക്കാൻ 2028-29 ആകാനാണ് സാധ്യത. കാരണം 2029 ഇന്ത്യയിൽ അടുത്ത ഇലക്ഷൻ നടക്കും. ആയതിനാൽ അതിനോടനുബന്ധിച്ച് 8th പേ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.